വീണ്ടും വാർത്തകളിലേക്ക്. ഇറാഖിലെ എൻഗോവയിൽ ഒരാഴ്ച നീണ്ട കൽദായ സിനഡ് സമാപിച്ചു. വിവിധ തലങ്ങളിലുള്ള സഭയുടെ ഭാവി പ്രവർത്തനങ്ങൾ കർദിനാൽ ലൂയിസ് സാങ്കോയുടെ സാന്നിധ്യത്തിൽ സിനഡിൽ വിശകലനം ചെയ്തു. അൽമായ സമൂഹങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആദ്യത്തെ സിനഡിനു കൂടിയായിരുന്നു ഇക്കുറി ഇറാഖ് വേദിയായത്. ഇറാഖ്, US, സിറിയ, ഇറാൻ, ലെബനോൻ, ഈജിപ്ത്, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സഭാ നേതാക്കളും അൽമായരും സിനഡിൽ പങ്കെടുത്തു. സഭാ ചരിത്രത്തിലെ തന്നെ നിർണായക ഘട്ടത്തിൽ അൽമായരുടെ കാഴ്ചപ്പാടുകൾ കൂടി പരിഗണിക്കേണ്ടത് അനിവാര്യമാണെന്ന് കർദിനാൾ സാക്കോ വ്യക്തമാക്കി. സമ്മേളനത്തിൽ 16 അൽമായരാണ് പങ്കെടുത്തത്. തങ്ങളുടെ സ്വദേശം വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്ന ഇറാഖിലെയും സിറിയയിലെയും ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധിയിൽ അൽമായ ശുശ്രൂഷകളുടെ പങ്ക് ഒഴിച്ചുകൂടാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പീഡനങ്ങൾക്കും ദാരുണ കൊലപാതകങ്ങൾക്കും വിധേയരാകുന്ന ഇറാഖിലെ ക്രൈസ്തവർക്ക് സമാധാനവും പ്രത്യാശയും പകരാൻ സഭയ്ക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രൈസ്തവരുടെ കുടിയേറ്റത്തെ തുടർന്ന് സഭ വളർച്ച പ്രാപിക്കുന്ന കുർദിഷ് മേഖലകളിൽ ബിഷപ്പുമാരെ നിയമിക്കാനുള്ള നടപടികൾ സിനഡിൽ കൈക്കൊണ്ടതായി ഇറാഖ് ആർച്ച് ബിഷപ്പ് യൂസഫ് തോമസ് മിർക്കിസ് അറിയിച്ചു. കൽദായ സഭ നേരിടുന്ന വെല്ലുവിളികളെപ്പറ്റി അറിയിച്ചുകൊണ്ട് കർദിനാൾ സാക്കോ ഫ്രാൻസിസ് പാപ്പയ്ക്ക് എഴുതിയ കത്തിന്റെ പ്രമേയവും സിനഡിൽ പങ്കുവച്ചു. ഇറാഖിന്റെ കെട്ടുറപ്പിൽ മധ്യവർത്തിയായി പ്രവർത്തിക്കുക, അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുവാനായി കൽദായ ഏകീകൃത ഫണ്ട് രൂപീകരിക്കുക, വിശ്വാസം, വിവാഹം, ദേവവിളി വിഷയങ്ങളെ വിലയിരുത്തുന്ന കൽദായ യുവസംഗമം സംഘടിപ്പിക്കുക, കൽദായ അന്മായ സമ്മേളനം രൂപീകരിക്കുക എന്നിവയാണ് സിനഡിന്റെ ഇതര തീരുമാനങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.